ഹലോ എവരിവൺ, ഞാൻ ഇസാഖ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഗേൾസിൻ്റെ കുറച്ച് ക്യാരക്ടറാണ് നോക്കാൻ പോകുന്നത്. ആ എല്ലാ ഗേൾസിനും അല്ല, സയൻറ്റിഫിക്കലി കുറച്ച് പ്രൂവ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നോക്കുന്ന മുമ്പ് നിങ്ങൾ ഓരോ സംഭവവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ആ ഗേൾ ആണെങ്കിൽ നിങ്ങൾ ആ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന കമൻറ്റ് ലിസ്റ്റിൽ കമൻറ്റ് ചെയ്യുക. ബോയ് ആണെങ്കിൽ ആ അതിനെങ്ങനെ ഉണ്ട് ഇല്ലേ, ഞാൻ അത് ഉദ്ദേശിച്ചില്ല പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ലിസ്റ്റിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്ന് 10 മുതൽ 1 വരെയാണ് ഫോളോവിനെ വരുന്നത്. അപ്പോൾ 10-ാമത്തെ നമ്മൾ നോക്കിയാൽ ഗേൾസിന് ഹൈ പിച്ച് സൗണ്ട് വരെ നന്നായി കേൾക്കാൻ പറ്റും. നന്നായി കേൾക്കാം, ഹൈ പിച്ച് സൗണ്ട് വരെ നന്നായി കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രണ്ട് പുതിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ന്യൂൺ ബോൺ ബേബീസ് 2 ഉണ്ട്, 1 ആഴ്ചയായിട്ടുള്ളൂ. രണ്ട് പേരുടെയും കരയുന്ന സൗണ്ട് ഒരു ആണിന് കേട്ടാൽ ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു പെണ്ണിന് രണ്ട് പേരുടെയും സൗണ്ട് വെച്ച് മനസ്സിലാക്കാൻ പറ്റും ഏത് കുട്ടിയാണ് കരയുന്നത്, ഏത് കുട്ടിയാണ് രണ്ടുപേരിൽ ആരാണ് കരയുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഗേളിനോട് നമ്മൾ നുണ പറയുമ്പോൾ നമ്മളുടെ സൗണ്ട് വേരിയേഷൻ വെച്ചിട്ട് അവർക്ക് നമ്മൾ സത്യമാണോ പറയുന്നത് നുണയാണോ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലുള്ള സംഭവങ്ങളാണ് ഗേൾസിൻ്റെ ഈ 10-ാമത്തെ നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ 9-ാമത്തെ കാര്യത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ 9-ാമത്തെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ആണുങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഈ ചക്ക എന്താ കല്യാണം കഴിഞ്ഞ ശേഷം ഭയങ്കര ബോറായി, കല്ല് തടിച്ചല്ലോ, കളറൊക്കെ പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. അത് സയൻറ്റിഫിക്കലി 2 പ്രൂവാണ് പറയുന്നത്, 2 ഫാക്റ്റാണ് ഗേൾസിനെ കുറിച്ച് പറയുന്നത്. ഒരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കല്യാണം കഴിഞ്ഞ ഒരാൾ കല്യാണത്തിന് മുമ്പ് ഭയങ്കര ലുക്കായിരിക്കും, ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, എല്ലാ ഗേൾസും കുറേ ഗേൾസൊക്കെ സൈറ്റ് അടിച്ച ഒരാളായിരിക്കും. പക്ഷേ കല്യാണത്തിന് ശേഷം ഭയങ്കര തടി വെച്ച് ഭയങ്കര ബോറായിട്ടുണ്ടാവും. അതിന് 2 ഫാക്ട് എന്താണ് പറയുന്നത് പറഞ്ഞാൽ, ഗേൾസിന് എപ്പോഴും തൻ്റെ ഹസ്ബൻഡ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നാണ് ഒരു ഫാക്ട് പറയുന്നത്. പൊട്ടത്തിന് രീതി പറഞ്ഞാൽ അവരെക്കാളും ഒരു മെലിഞ്ഞ അവരെക്കാളും അതേ സൈസിലുള്ള ആളാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഫുഡൊക്കെ കൊടുത്ത് ഭയങ്കര കെയറൊക്കെ ചെയ്ത് ഭയങ്കര അയാളെ തടിച്ച് ഭയങ്കര വലിയ രൂപമാക്കിയിട്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത്. 2-ാമത്തേന്ന് പറഞ്ഞാൽ, ഇത് ഇയാൾ ഇത്ര വലിയ അട്രാക്ഷൻ ആയതുകൊണ്ട് ബാക്കിയുള്ള പെണ്ണുങ്ങൾ നോക്കിയാലോ എന്നുള്ളൊരു പേടി കൊണ്ട് അയാളെ ഭയങ്കര തടിപ്പിച്ച് ഭയങ്കര ബോറാക്കിയിട്ട് ആ ഇപ്പോൾ ഇനി ആരും നോക്കില്ല, ഞാൻ തന്നെ നോക്കണമല്ലോ എന്നുള്ള പറഞ്ഞൊരു കംഫർട്ട് ഫീൽ ആവുന്നതാണ് ഗേൾസിൻ്റെ 2 ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 8-ാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ലോകത്തിലുള്ള കുറച്ച് ഗേൾസിന് മാത്രമാണ് അവരിൻ്റെ ബ്രസ്റ്റ് സൈസ് ഒരേ സൈസുള്ളൂ, ബാക്കിയുള്ള എല്ലാ ഗേൾസിനും ബ്രസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് സയൻറ്റിഫിക്കലി പ്രൂവ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചീപ്പായി ചിന്തിക്കരുത്, അല്ലെങ്കിൽ ഭയങ്കര മോശം രീതിയിൽ ചിന്തിക്കരുത്. ഒരു പുതിയ ജനിച്ച കുട്ടിക്കും അവരിൻ്റെ ആ കുട്ടീൻ്റെ അമ്മയ്ക്കുമുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു ആ കണക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഭയങ്കര അമൂല്യമായൊരു സംഭവം എന്നൊക്കെ പറയില്ല, പ്രഷ്യസായ ഒരു തിങ്ങാണെന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഇത് ഭയങ്കര ഇത് ഞാൻ ഒഴിവാക്കാൻ നോക്കിയതാണ്, പക്ഷേ ഭയങ്കര യൂണീക്ക് അവരിൻ്റെ ഒരു യൂണീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ പറയാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ നേരെ 7-ാമത്തേക്ക് പോകും. 7-ാമത്തെ പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഇത് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ആലോചിച്ചിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും നമ്മൾ വൈഫിനോട് അടി കൂടുന്ന സമയത്ത് വൈഫ് പറയും നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇന്ന് ഇങ്ങനെ ചെയ്തില്ലേ, അന്ന് അവരിൻ്റെ കൂടെ പോയില്ല, ഇന്ന് ഇവരിൻ്റെ പോയില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇപ്പോഴും ഇതിനെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തെടുത്തിടുന്നു ഓരോന്ന്. അത് ഭയങ്കര നമ്മൾ സിമ്പിളായിട്ട് കാര്യമാണ്, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. എന്നാൽ പറഞ്ഞാൽ ഗേൾസിൻ്റെ മൈൻഡിന് മെമ്മറി കപ്പാസിറ്റി കൂടുതലാണ്, പിന്നെ ഓരോ സംഭവത്തിൽ ഓരോ സമയത്തിന് കറക്റ്റായത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അങ്ങനൊരു ബ്രെയിനാണ് ഗേൾസിനുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ 6-ാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഗേൾസിനെ കുറിച്ച് തന്നെയാണ്, അല്ല ഗേൾസിൻ്റെ മൈൻഡിനെ കുറിച്ച് തന്നെയാണ്. അവരിൻ്റെ ബ്രെയിൻ എന്താണെന്ന് പറഞ്ഞാൽ, ബോയ്സിൻ്റെ ബ്രെയിനാണ് വലിപ്പം കൂടുതൽ, പക്ഷേ ഗേൾസിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ബ്രെയിനാണ് ഗേൾസിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ബോയ്സിനേക്കാളും 3% IQ ടെസ്റ്റിന് ഇൻക്രീസ് ആയത് ബ്രെയിനാണ് ഗേൾസിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗേൾസിന് ഒരേ സമയം നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. 5-ാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഗേൾസിന് ബോയ്സിനേക്കാളും സ്മെല്ല് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റില്ല, അട്രാക്റ്റിംഗ് ആണ് ഗേൾസിന്. അതുകൊണ്ടാണ് ഗേൾസിന് കൂടുതലും കോസ്മെറ്റിക്സ് ഒക്കെ ഒരുപാട് നല്ല നല്ല സ്മെൽസിൽ ഇറക്കുന്നത്. അതുകൊണ്ട് അവർ ഭയങ്കര വേഗം വാങ്ങുന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ വേഗം ഇറക്കുന്നത്. അതുകൊണ്ടാണ് ഗേൾസിന് സ്മെല്ല്, റോസ് പൂ ഉദാഹരണത്തിന് നോക്കിയാൽ ഗേൾസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പൂ എന്ന് നോക്കിയാൽ ജാസ്മിൻ, റോസ് പൂ എന്നൊക്കെ ആയിരിക്കും. എന്താണ് ഇതിനൊക്കെ നല്ല മണമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അവൻ്റെ ആ ഒരു പൂക്കളുടെ ഒരു അട്രാക്ഷനും ഉണ്ടാവും, അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ പൂക്കളൊക്കെ ഇഷ്ടം കിട്ടാൻ കാരണം. അപ്പോൾ നമ്മൾ 4-ാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ഗേൾസിന് ഒരു നമ്മളുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരു ഗേളിനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവർ നമ്മളുടെ ഐ മൂവ്മെൻറ്റ്സ്, നമ്മളുടെ എക്സ്പ്രഷനൊക്കെ നമ്മൾ നന്നായി വാച്ച് ചെയ്യുന്നുണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ബോയ്സ് പല സമയത്തും. ഇത് അവർക്കൊരു ഇൻഡ്യൂഷൻ എന്ന് പറയും. ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരിൻ്റെ എവിടേക്കാണ് നോക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരെയും നോക്കുന്നുണ്ടോ, അങ്ങനെ അവർ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അവരിനെ നമ്മൾ നുണ പറയുമ്പോഴൊക്കെ ഓരോ എക്സ്പ്രഷനൊക്കെ ഇല്ല, അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും വേഗം വേഗം. അതേപോലെ തന്നെ അവർ ഒരു ഗേള് നമ്മളുടെ ബാക്കിൽ നിന്ന് നോക്കിയാൽ, ഒരു ബോയിനെ ഒരു ഗേള് ബോയിൻ്റെ ബാക്കിൽ നിന്ന് നോക്കിയാൽ ബോയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ
ഒരു ബോയ് ആ ഗേളിനെ കുറേ നേരം നോക്കിയാൽ ആ ഗേളിന് ഒരു ഇൻട്യൂഷൻ എന്നൊക്കെ പറയും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കും. അങ്ങനെയൊരു മൈൻഡാണ് ഗേളിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ബോയ്സ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, ഗേൾസ് എന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത്, ഒരു അൺകംഫർട്ടബിൾ ഭയങ്കര ടൈറ്റായി ഡ്രസ്സ് ചെയ്യുന്നത് അല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചില സമയത്ത് സമ്മർ സീസണിൽ ഭയങ്കര കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഡ്രസ്സ് ചെയ്യും, ഭയങ്കര വിൻ്റർ സീസണിലായിരിക്കും ഭയങ്കര സ്ലീവ് ഡ്രസ്സ് പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും എന്താ ഒരു അൺകംഫർട്ടബിളായി ഡ്രസ്സ് ചെയ്യുന്നത്, ഓരോ സീസണിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാന്നൊക്കെ ആലോചിക്കും. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോഡലിനാണ്, അവരുടെ കംഫർട്ടിനേക്കാളും. അവർക്ക് അവരെ ഭയങ്കര നന്നായി എടുത്ത് കാണിക്കണം, അവരുടെ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് നന്നായി തെളിയിച്ച് കാണിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ അതേ ഭാഗത്ത് ബോയ്സ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ കംഫർട്ട് അതുമാത്രം ചെയ്യാറുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം നോക്കാറില്ല. അവർക്ക് എന്താ കംഫർട്ട് അതുമാത്രം ചെയ്യും. മെജോറിറ്റി ബോയ്സ് അങ്ങനെയാണ് സംഭവം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗേൾസിന് ബോയ്സിനേക്കാളും 20% കളർ കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരേ കളർ രണ്ട് മഞ്ഞ കളർ ഡ്രസ്സ് കണ്ടിട്ട് ഇതിലേത് സൂപ്പർ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ രണ്ടും മഞ്ഞയല്ലേ, ഇത് ഏത് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് മാത്രമേ ഉള്ളൂ, ഇത് ചിലപ്പോൾ ലൈറ്റ് ഡാർക്ക് മഞ്ഞയായിരിക്കും, ഇതിൽ ചിലപ്പോൾ ലൈറ്റ് മഞ്ഞയായിരിക്കും. അങ്ങനെ അത്രയ്ക്കും ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്. അതാണ് അവരുടെ കൂടെയൊക്കെ ഡ്രസ്സിങ്ങിന് ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇത് ഡിം കളറാണ്, ഇത് ബ്രൈറ്റ് കളറാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം, പിന്നെ അവിടെ കടയിലുള്ള ഷോപ്പിലുള്ള ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് കടയിൽ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു, വീട്ടിൽ വരുമ്പോൾ നന്നായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും മാറ്റിയെടുക്കാനൊക്കെ പോകുന്നത് അതുകൊണ്ടാണ്. അതാണ് ഗേൾസിനുള്ള 20% ബോയ്സിനേക്കാളും 20% അധികമായിട്ടുള്ള കളേഴ്സൊക്കെ കാണാൻ പറ്റും. ലാസ്റ്റുള്ള കാര്യമൊന്നും ബോയ്സിന് ഭയങ്കര ശ്രദ്ധിക്കാനുള്ള കാര്യം, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബോയ്സിനേക്കാളും ഗേൾസ് കൂടുതൽ കാലം ജീവിക്കും എന്ന് വെച്ചാൽ, ബോയ്സിനേക്കാളും ഒരു ബോയ്സും ഒരു ബോയും ഒരു ഗേളും ഒരേ ഏജ് ആണെങ്കിലും ആ ബോയ് മരിച്ചതിന് ശേഷമേ ഗേൾ മരിക്കുള്ളൂ എന്നുള്ളൊരു ചെറുതായിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ബോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ടേക്കറാണ്. ഏതൊരു സിറ്റുവേഷനും റിസ്ക് എടുക്കാനുള്ള തയ്യാറായിട്ടുള്ള ബോയ്സ്, നമ്മുടെ ആണത്തം കാണിക്കാനുള്ള ഒരു ഇതാണ് ബോയ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഗേൾസ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് എടുക്കാതെ ഭയങ്കര പീസ്ഫുള്ളായി ഇരിക്കുന്നൊരു മൈൻഡ് സെറ്റാണ്, എപ്പോഴും അടി അതൊന്നും പോവാതെ ഭയങ്കര ഇത്. പിന്നെ ബോയ്സിൻ്റെ ഇപ്പോഴത്തെ കാലത്തെ ഒരു ഡ്രിങ്ക്സ് ആയാലും സ്മോക്കിംഗ് ആയാലും അതൊക്കെ കൊണ്ട് ബോയ്സ് വേഗം മരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഗേൾസ് എന്ന് പറയുന്നത് അതൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവർ കൂടുതലായും ജീവിക്കും എന്നാണ്. പിന്നെ ഗേൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവർക്ക് എന്തൊരു അസുഖം വന്നാലും പെട്ടെന്ന് അവർക്കത് ക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കപ്പാസിറ്റി ഗേൾസിൻ്റെ ബോഡിക്ക് ഉണ്ട്. അതാണ് ഗേൾസ് കൂടുതലായും ജീവിക്കാനുള്ള കാരണം എന്നാണ് സയൻറ്റിഫിക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 10 കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് അടിപൊളിയായി തോന്നിയത്, അല്ലെങ്കിൽ ഇതിങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് ഫോളോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് എല്ലാവരെയും ഫോളോ ചെയ്യുക, സാക്സ് ആണ് എൻ്റെ പേര്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനെ സംസാരിക്കണമെങ്കിൽ എന്നെ കമൻറ്റ് ലിസ്റ്റിൽ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ലിസ്റ്റിൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കൂടി കാണുമ്പോൾ ബൈ.